നമസ്കാരം. ചോദ്യം ഉത്തരം പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചോദ്യം ഉത്തരം പരിപാടിയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി കേരള കോൺഗ്രസ് ബിയുടെ ചെയർമാൻ ശ്രീ ആർ ബാലകൃഷ്ണപിള്ള. സ്വാഗതം ശ്രീ ബാലകൃഷ്ണപിള്ള. അടുത്തിടെ താങ്കളും താങ്കളുടെ പാർട്ടിയും വാർത്തകളിലേക്ക് എത്തിയത് താങ്കൾ എൻ സി പിയുമായി ചേർന്ന് ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അത്തരത്തിലൊരു നീക്കം താങ്കളുടെയോ താങ്കളുടെ പാർട്ടിയുടെയോ ഭാഗത്തു നിന്നുണ്ടായോ? ഞങ്ങളിത് അറിഞ്ഞിട്ട് പോലുമില്ല. ഇത് ഈ പത്രത്തിൽ കണ്ടറിയുന്നതല്ലാതെ ഇവരിലാരുമായും ഈ മാതിരി സംസാരിക്കുകയോ അവരാരെങ്കിലും ഈ മാതിരി കാര്യങ്ങൾ സംസാരിക്കുകയോ. എൻ്റെ ഭാര്യയുടെ മരണം പ്രമാണിച്ച് പീതാംബരൻ മാസ്റ്റർ എന്നെ കണ്ടതാണ് ആകെയുള്ളൊരു സംഭവം. അന്നവിടെ ഈ ആൾക്കൂട്ടത്തിൻ്റെ ഇടയ്ക്കൊന്നും ഒരു രാഷ്ട്രീയവും സംസാരിച്ചില്ല. മാത്രമല്ല, ശരത് പവാറിൻ്റെ പാർട്ടി വലിയ താമസമില്ലാതെ ബി ജെ പി ആയിട്ട് ചേരുമെന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. ഞങ്ങൾക്ക് യോജിക്കാവുന്ന ഒരു രാഷ്ട്രീയമല്ലത്. പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ തടലിൽ നിൽക്കുന്നത് കൊണ്ടുള്ള ഒരു അംഗീകാരമല്ലാതെ എൻ സി പി എവിടെയുള്ളത്? അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആലോചന വരേണ്ട ഒരു കാര്യമില്ല. മാത്രമല്ല, മുന്നണിയിലൊരു കക്ഷിയായി ആരെങ്കിലും മന്ത്രിസഭയെ വരുന്നെങ്കിൽ അതിൽ സന്തോഷമുണ്ടെന്നുള്ളതല്ലാതെ ഒരു കുറുക്കു വഴി ഏതായാലും ഉദ്ദേശിക്കുന്നില്ല. അല്ല, താങ്കൾ പീതാംബരൻ മാസ്റ്ററുമായി കൂടിക്കാഴ്ച നടത്തി, നിങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു ചർച്ച നടന്നിരുന്നു. എന്നാൽ ശശീന്ദ്രൻ വിഭാഗവും തോമസ് ചാണ്ടി വിഭാഗവുമാണ് ശക്തമായി അതിനെ എതിർത്തത്. ആ എതിർപ്പുമായി അവർ ശരത് പവാറിനെ കണ്ടിരുന്നു. അതുകൊണ്ടാണ് ഈ ലയന നീക്കം നടക്കാതെ പോയത്. ഇത്തരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നത് ശരിയല്ല, എനിക്കറിയില്ല. കാരണം എന്നോട് ചോദിച്ചിട്ട് ശരത് പവാറിനെ ആരും കണ്ടിട്ടില്ല, എൻ്റെ പാർട്ടിയിൽ ഇത് ആലോചിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു കാര്യം സജഷൻ ഈ പത്രങ്ങളിൽ കണ്ടുള്ളതല്ലാതെ എനിക്ക് യാതൊരു ഗൗരവമില്ല. അല്ല, താങ്കളുടെ പാർട്ടിക്ക് ഒരു മന്ത്രി ഉണ്ടാകണം എന്ന് പാർട്ടി അധ്യക്ഷൻ എന്ന നിലയിൽ താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ? അല്ല, അത് കേരള കോൺഗ്രസിൻ്റെ മന്ത്രി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കേരള കോൺഗ്രസിൻ്റെ മന്ത്രി ഉണ്ടാകണമെന്ന് ഏത് രാഷ്ട്രീയ കക്ഷിയും ആഗ്രഹിക്കുമല്ലോ. അതുപോലെ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ട്. അല്ലാതെ ഒരു വാശിയോ വൈരാഗ്യമോ തന്നേ തീരുമോ നിർബന്ധമോ ഒന്നുമില്ല. കഴിഞ്ഞ യു ഡി എഫ് ഭരണകാലത്ത് മികച്ച ഗതാഗത മന്ത്രി എന്ന് പേരെടുത്തിട്ടുള്ള ഒരാളായിരുന്നു കെ ബി ഗണേഷ് കുമാർ. ഇപ്പോൾ ആ വകുപ്പ് വലിയൊരു പ്രതിസന്ധിയിലാണ്. കെ എസ് ആർ ടി സി ജീവന മുൻ ജീവനക്കാർക്ക് പെൻഷൻ പറ്റിയവർക്ക് പെൻഷൻ കിട്ടാത്ത സാഹചര്യം, ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം, മരുന്ന് വാങ്ങിക്കാൻ കഴിയാത്ത സാഹചര്യം. ഇപ്പോൾ മികച്ച മന്ത്രി എന്ന നിലയ്ക്ക് പേരെടുത്ത ഒരാൾക്ക് യഥാർത്ഥത്തിൽ ഒരു ഒഴിവുള്ള സ്ഥിതിക്ക് ഗണേഷ് കുമാറിനെ ഈ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിക്കൂടെ? അത്തരത്തിലൊരു ആവശ്യം നിങ്ങൾക്ക് മുന്നോട്ട് വെച്ചുകൂടെ? ഇല്ല, ഞങ്ങൾ ഞങ്ങളാ മുന്നണിയിൽ അംഗമാകാതെ മന്ത്രിയാകുന്നത് ശരിയല്ല എന്ന് ധാർമ്മികമായി വിശ്വസിക്കുന്നവരാണ്. അതെടുത്ത് അതും ചോദിച്ചിട്ടുമില്ല. മുന്നണിയിൽപ്പെടുത്തി മന്ത്രിയാക്കുന്നതിൽ ഒരു രാഷ്ട്രീയ കക്ഷി എന്നുള്ളത് എനിക്ക് വിരോധമൊന്നുമില്ല. അല്ല, കെ ബി ഗണേഷ് കുമാർ മന്ത്രിയാകുന്നതിൽ എതിരഭിപ്രായം ആർ ബാലകൃഷ്ണ ഉള്ള എന്ന് ചെയർമാനില്ല? കെ ബി ഗണേഷ് കുമാറിൻ്റെ കേരള കോൺഗ്രസ് ബി നിങ്ങൾക്ക് ഒരു എം എൽ എ ഉള്ളൂ. അതെ, അത് ഇല്ലെന്നാണ് ഇപ്പോഴത്തെ ഒരു നിലപാട് പാർട്ടിയുടെ. അങ്ങനെ ഒരു എം എൽ എ ഇപ്പോൾ പാർട്ടിക്കില്ല എന്നുള്ളതാണ് പാർട്ടിയുമായിട്ട് അദ്ദേഹത്തിന് ബന്ധം? അതല്ല, പാർട്ടിയുമായി ബന്ധമുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ പണ്ടും ഇല്ലിപ്പോഴും ഇല്ല. അതല്ല പ്രശ്നം. കേരള കോൺഗ്രസിന് പ്രാതിനിധ്യം തരാമെന്നും ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കാമെന്നും എൽ ഡി എഫിൽ അംഗമാക്കിക്കൊണ്ട് പറഞ്ഞാൽ അതിനെപ്പറ്റി പാർട്ടി ആലോചിക്കും. അല്ലാതെ ഇപ്പോൾ മുന്നണിക്ക് പുറത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അത്തരത്തിലൊരു ഓഫർ വന്നാലും പാർട്ടിക്ക് അതിൻ്റെ ആവശ്യമില്ല, മുന്നണിയിലാണ് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് പ്രാഥമിക ആവശ്യം. ഇല്ല, ആദ്യം ബാലകൃഷ്ണപിള്ള കോൺഗ്രസിനെ മുന്നണിയിൽ ഉൾപ്പെടുത്തണം, അതാണ് പ്രാഥമികമായ ആവശ്യം. ഉൾപ്പെടുത്താമെന്ന് എനിക്ക് വാക്ക് തന്നിരുന്നതാണ്. നീണ്ടുപോകുന്നതിൽ പാർട്ടിയുടെ ഒരു അസ്വസ്ഥതയുണ്ട്. കിട്ടിയ തീരും നിർബന്ധമില്ല. അതുകൊണ്ട് ഈ മുന്നണി ബന്ധമൊന്നും ഉപേക്ഷിക്കില്ല. അഴിമതിയുടെ ചെളിക്കുണ്ടിൽ വീണ് കിടക്കുന്ന യു ഡി എഫുമായി യാതൊരു ബന്ധവും ഇനിയില്ല. അതല്ല, അപ്പോൾ മുന്നണിക്ക് പുറത്തു നിൽക്കുന്ന ഒരു കക്ഷി എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ മന്ത്രിസ്ഥാനം ആവശ്യമില്ല. നിങ്ങൾക്കൊരു മന്ത്രിസ്ഥാനം തരികയാണ്, തൽക്കാലം നിങ്ങൾ പുറത്തു നിന്നുള്ളൂ. പക്ഷേ നിങ്ങൾക്കൊരു മന്ത്രിസ്ഥാനം തരാമെന്നൊരു ഒരു വാഗ്ദാനം മുന്നോട്ട് വെച്ചാൽ ബാലകൃഷ്ണപിള്ളയുടെ പ്രിഫറൻസ് മുന്നണിക്കുള്ളിൽ വരിക എന്നുള്ളതാണ് മന്ത്രിസ്ഥാനമല്ല? അല്ല അല്ല, ഒരു സംശയമില്ല. അല്ല, ഗണേഷ് കുമാറിനെ പോലെ നിങ്ങളുടെ ഏക എം എൽ എ മന്ത്രിയാകുന്ന പാർട്ടിക്ക് തീർച്ചയായിട്ടും ഗുണകരമാകുന്ന ഒരു കാര്യമാണല്ലോ. പാർട്ടിയുടെ നിലനിൽപ്പിന്, പാർട്ടിയുടെ വളർച്ചയ്ക്ക് ഒരു മന്ത്രിസ്ഥാനം ഉണ്ടാകുന്നത് പാർട്ടിക്ക് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. മന്ത്രി അടിക്കുന്ന കാലത്ത് പാർട്ടിയുമായിട്ട് ബന്ധമില്ല. പാർട്ടിക്ക് അത് ദോഷമല്ലാതെ ഗുണമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഞങ്ങൾക്ക് പിരിവില്ലല്ലോ. പിരിവില്ലാത്തൊരു പാർട്ടിയല്ല. ഞാൻ എത്രയോ കാലമായി എൻ്റെ കയ്യിൽ നിന്ന് കാശെടുത്ത് പാർട്ടി പുറത്തുനിന്ന് നടത്തുന്ന ആളാണ്. ആഫീസിൻ്റെ ചിലവുകളും കാര്യങ്ങളും എല്ലാം ഞാൻ ഒരാളുടെ ഇന്ന് പിരിച്ചിട്ടില്ല. ജീവിതത്തിൽ ഇതുവരെ പിരിച്ചിട്ടില്ല. ഇനി ഒട്ടും ജീവിതത്തിൽ പിരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ ഒരു സ്ഥാനം താങ്കൾക്ക് എന്തായാലും താങ്കളുടെ പാർട്ടിക്കുണ്ട്. ഇപ്പോൾ മുന്നാക്ക കമ്മീഷൻ്റെ അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്കുള്ളൊരു താങ്കൾക്കൊരു സ്ഥാനമുണ്ട്. അപ്പോൾ ഗണേഷ് കുമാർ മന്ത്രിസഭയിലേക്ക് വരികയാണെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാനം എന്നുള്ളൊരു ആവശ്യം അവസ്ഥ വരും. അങ്ങനെയാണെങ്കിൽ താങ്കൾക്ക് ആ പദവി നഷ്ടപ്പെടും, അങ്ങനൊരു ആശങ്കയുണ്ട്? അയ്യോ, ഇല്ല, ഒരിക്കലുമില്ല. എനിക്ക് ശമ്പളമില്ല, അലവൻസ് ഇല്ല, ഒരു കാർ തന്നിട്ടുണ്ട്. പിന്നെ ഈ കൂടെ വരുന്നവർക്ക് ടീ കിട്ടാൻ വേണ്ടി ടീ എഴുതി കൊടുക്കും.
അത് വളരെ കുറച്ചേ ഉള്ളൂ. എനിക്ക് ഫിക്സഡ് ചെയ്യുക തന്നെ 20,000 രൂപയുണ്ട്. പിന്നെ എല്ലാവരും എഴുതാം, ശമ്പളമുണ്ട്, ഇതൊന്നും ഞാൻ വാങ്ങിക്കുന്നില്ല. ഒരു ഫോൺ പോലും എടുത്തിട്ടില്ല. ഒരു ഫോണ് ഈ കോർപ്പറേഷൻ്റെ ഉണ്ട്, അത് തന്നപ്പോൾ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. അതെപ്പോൾ വേണ്ടതിനും ഒരു രാഷ്ട്രീയമായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് നിമിഷവും ഉപേക്ഷിക്കാൻ എനിക്ക് അതൊരു മടിയില്ല. അല്ല, ഞാനത് ആവർത്തിച്ച് ചോദിക്കാൻ കാരണം വെച്ചാൽ, ഇപ്പോൾ ആ വകുപ്പ്, ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിക്കാണ്. മുഖ്യമന്ത്രിക്ക് തന്നെ അധിക ഭാരമുള്ളൊരു വകുപ്പായിട്ട് അത് മാറിയിരിക്കുന്നത് ഒരു വലിയ തലവേദനയാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആ രംഗത്ത് കഴിവ് തെളിയിച്ച ഒരാളെന്നുള്ളതിലേക്ക് നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രാതിനിധ്യം നൽകാൻ മുഖ്യമന്ത്രിക്ക് താല്പര്യമുണ്ട് എന്നുള്ള ചില സൂചനകളുണ്ടായിരുന്നു. അത്തരത്തിലൊരു ഓഫർ വന്നാൽ അത് നിരാകരിക്കുമെന്നാണ് താങ്കൾ പറയുന്നത്? മുന്നണി കക്ഷിയല്ലാതെ ഒരു മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുന്നതിന് അർത്ഥമില്ല. കാരണം ഞങ്ങളോട് ഇരുന്ന് ചർച്ച ചെയ്യാത്ത ഒരു മന്ത്രിസഭയിൽ ഞങ്ങൾ ഒരു മുന്നണിയിൽ ഞങ്ങളുടെ ഒരു ആൾ ഒറ്റപ്പെട്ടിരിക്കുന്നതിനകത്ത് അർത്ഥമില്ല. അതിനകത്തൊരു ലോജിക്കില്ല. ഒരു മന്ത്രിസഭ വരുമ്പോൾ ചില സേവുണ്ട്. അതില്ലാത്തൊരു മന്ത്രിസഭ ഇരിക്കുന്നത് ദോഷകരമാണ്, ഗുണകരമല്ല. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഈ പാർട്ടിക്ക് പ്രയോജനമില്ലാത്തൊരു എം എൽ എ ആയതുകൊണ്ട് താങ്കൾ നിരാകരിക്കുകയല്ല അങ്ങനെയുള്ള പദവി, മറിച്ച് ഒരു മുന്നണി സംവിധാനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് വേണം മന്ത്രിസഭയിൽ പ്രാതിനിധ്യം ഉണ്ടാകാൻ. അതാണ് അതിൻ്റെ രാഷ്ട്രീയം, അതാണ് അതിൻ്റെ രാഷ്ട്രീയം, അതാണ് ശരിയോ. അതാണ് അതല്ലാതെ ആർ ബാലകൃഷ്ണ പിള്ളയും കെ ബി ഗണേഷ് കുമാറും തമ്മിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം ഒന്നും ഇതിനെ ബാധിക്കുന്നില്ല. അല്ല, താങ്കൾ തന്നെ ഇപ്പോൾ പറഞ്ഞിരുന്നു, താങ്കൾ പാർട്ടി ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് ആ എം എൽ എ കൊണ്ട് പ്രയോജനമൊന്നും ഇല്ല, മുമ്പും ഇല്ല, ഇപ്പോഴും ഇല്ല എന്ന് പറയുന്നത് അതൊരു അഭിപ്രായ വ്യത്യാസമാണ്. ഗൗരവതരമായ മന്ത്രിയായിട്ട് ഒരു പ്രയോജനമില്ല, നമ്മുടെ പ്രവർത്തകരുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. സ്വഭാവമായിരിക്കും, ജനങ്ങളുടെ സ്വഭാവമാണ് അത്. അത് ഇപ്പോൾ വീണ്ടും രണ്ടാമതും താങ്കൾ അദ്ദേഹത്തിന് എം എൽ എ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ അവസരം കൊടുത്തപ്പോൾ യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങളുടെ എല്ലാം മഞ്ഞുരുകി എന്നാണ് കരുതിയത്. അങ്ങനൊരു മഞ്ഞുരുക്കം ഉണ്ടായിട്ടില്ലേ? അപ്പോൾ മഞ്ഞുരുക്കമൊക്കെ ഉണ്ടായി. ഇപ്പോൾ അധികാരമില്ലേ, കുഴപ്പമില്ലല്ലോ. എം എൽ എ എന്നുള്ളതിലേക്ക് കുഴപ്പമില്ലല്ലോ. നിയമനമുണ്ടെന്ന് നോക്കിയാൽ ഉണ്ടാവും, അതിൽ ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കൊള്ളൂല്ലോ. മഞ്ഞൊന്നുമില്ല. പക്ഷേ മന്ത്രിയായാൽ മുന്നണിയുടെ ചട്ടക്കൂട്ടിൽ നിൽക്കുകയും പാർട്ടിയുടെ ചട്ടക്കൂട്ടിൽ നിൽക്കുകയും വേണമെന്നുള്ളതാണ് നമ്മുടെ ജനാധിപത്യത്തിലെ അടിസ്ഥാന തത്വം. അത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ മതി ഞങ്ങൾക്ക് മന്ത്രിസഭയിലെ പ്രാതിനിധ്യം. അപ്പം മുന്നണിക്ക് അകത്തേക്കുള്ള പ്രവേശം, അത് നിങ്ങൾ എപ്പോഴാണ് പ്രതീക്ഷിക്കുന്നത്? അത് ഞങ്ങൾ പാർലമെൻറ്റ് ഇലക്ഷൻ മുമ്പ് പ്രതീക്ഷിക്കുന്നു, ചിലപ്പോൾ ചെങ്ങന്നൂർ ഇലക്ഷൻ മുമ്പ് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ജെ ഡി യു യു ഡി എഫ് ഇട്ട് പിന്നെ എൽ ഡി എഫിലേക്ക് വരികയാണ്, ആ ചേരിയിലേക്ക് വരികയാണ്. അപ്പം അതിൻ്റെ നേതാക്കൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, മുമ്പ് ആ മുന്നണിയിലുണ്ടായിരുന്ന ആളുകൾക്ക് ആ മുന്നണിയിലേക്കുള്ള പ്രവേശനം യാതൊരു പിന്നെ എതിർപ്പുമില്ല, അവരെ സ്വീകരിക്കാൻ തയ്യാറാണെന്ന്. അപ്പോൾ അവർ മുന്നണിക്കുള്ളിലേക്ക് തന്നെയാണ് വരുന്നത്. അതേസമയം ഒരു എം എൽ എ ഉള്ള ആർ ബാലകൃഷ്ണ പിള്ളയുടെ പാർട്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ധാരണയോടുകൂടി ഇടതുപക്ഷവുമായി മത്സരിച്ച പാർട്ടി ഇപ്പോഴും മുന്നണിക്ക് പുറത്താണ് നിൽക്കുന്നത്. അല്ല, അത് മുന്നണിക്ക് പുറത്താണെന്ന് അറിഞ്ഞുകൊണ്ടാണല്ലോ. കാരണം ഞങ്ങൾ മുന്നണി വിട്ടത് ഇപ്പോൾ ഉമ്മൻചാണ്ടി വ്യക്തിപരമായ ഒരു അഴിമതിക്കാരനാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ 1950 ഞാൻ തിരുവനന്തപുരത്ത് പഠിക്കാൻ പോകുന്നത്. വിദ്യാർത്ഥി രാഷ്ട്രീയമായിരുന്നു, പറവൂറ്റിക്കയുടെ കാലമായിരുന്നു. അന്നു മുതൽ ഈ രാജ്യത്തുണ്ടായ മന്ത്രിസഭകളിൽ ഏറ്റവും അഴിമതി നിറഞ്ഞ മന്ത്രിസഭ ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയാണ്. ഉമ്മൻചാണ്ടിയില്ല, പക്ഷെ ഉമ്മൻചാണ്ടി പ്രോത്സാഹിപ്പിച്ചിരുന്നു. കാരണം കാലാകാലങ്ങളിൽ ഈ അഴിമതിയെപ്പറ്റി ഉമ്മൻചാണ്ടിയോട് പറയുമ്പോൾ ഉമ്മൻചാണ്ടി അതൊരു മന്ത്രിസഭയുടെ പതനത്തിന് വഴിതെളിക്കും എന്ന് വിശ്വസിച്ചിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് അതിനെപ്പറ്റി ഒന്നും അന്വേഷിക്കുക, ഒരു മറുപടി പോലും തരിക ചെയ്തില്ല. യു ഡി എഫ് ഉണ്ടാക്കിയവൻ്റെ ഒരാളായ ഞാൻ അനുഭവിച്ച വേദനയും അപമാനവും യു ഡി എഫിലെ ഒരു കക്ഷി തന്നെ അനുഭവിച്ചിട്ടില്ല. അതായിരുന്നു സ്ഥിതി. അല്ല, ആ സ്ഥിതിയിൽ നിന്ന് ആ ഒരു സാഹചര്യത്തിൽ പുറത്തേക്ക് വന്ന ആർ ബാലകൃഷ്ണപിള്ളയ്ക്കും താങ്കളുടെ പാർട്ടിക്കും വേണ്ടത്ര അംഗീകാരം എൽ ഡി എഫിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്നുണ്ടോ? അല്ല, അത് ഞങ്ങൾ മാത്രമല്ല, അവരുടെ ഒരു പോളിസിയായിട്ടാണ്. ഇപ്പോൾ അഖിലേന്ത്യാ അരി കൊണ്ട് ചെറുതാണെങ്കിലും ആണെന്നുണ്ടെങ്കിലും കുഞ്ഞു എൻ്റെ പാർട്ടിയുണ്ട്. പിന്നെ എം എൽ എമാരെ ഒന്നും കിട്ടാതെ പോയ ജനാധിപത്യ കേരള കോൺഗ്രസ്സുണ്ട്. ഇങ്ങനെ ചില കക്ഷികൾ, പക്ഷേ ഞങ്ങളെ ഈ മുന്നണിയുടെ യോഗങ്ങൾ ഉൾപ്പെടെ കൂടുന്ന പ്രധാന പരിപാടികളുള്ള യോഗങ്ങളിലൊക്കെ എല്ലാ ജില്ലയിലും വിളിക്കുന്നുണ്ട്, ഞങ്ങളുടെ പങ്കാളിത്തം കൂടെ ഉറപ്പുവരുത്തുന്നുണ്ട്. ഒരു മുന്നണിയിൽ നിന്ന് മന്ത്രിസ്ഥാനം മാത്രമല്ലല്ലോ. പിന്നെ പിണറായി വിജയൻ്റെ ഒരു ശക്തമായ നടപടി, ഒരു ഗവൺമെൻറ്റിന് ആവശ്യമായ നടപടി, ചില അപാകതകളൊക്കെ വന്നിട്ട് തന്നെ ഞാൻ പറയുന്നത്,
ആ മറുപടിയുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഞങ്ങൾ മന്ത്രിസ്ഥാനത്തേക്കാളൊക്കെ വില മതിക്കുന്നത് ഈ സംസ്ഥാനത്തിൻ്റെ താല്പര്യവും സംസ്ഥാനത്തെ ബുദ്ധിമുട്ടുള്ളവരുടെ തത്വ ഉദാഹരണം തന്നെ വളരെ കാലമായി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കേരള കോൺഗ്രസ്. പാവപ്പെട്ട മുന്നോക്കക്കാരെന്ന് പറയുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യണം. അത് കഴിഞ്ഞ തവണ ഞങ്ങളുടെയും കൂടെ പ്രകടനമുണ്ട്, മുന്നണിയുടെ പ്രകടന പത്രികയിൽ എഴുതി ചേർത്തു. അതിപ്പോൾ ഭാഗികമായിട്ട് അംഗീകരിക്കുകയും ഭാവിയിൽ അത് അംഗീകരിക്കുന്നതിന് വേണ്ടി നടപടി സ്വീകരിക്കുകയും ചെയ്യുമെന്നുള്ള വളരെ ശക്തമായ പ്രസ്താവന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മന്ത്രിസ്ഥാനത്തേക്കാൾ ഒരു പദവിയേക്കാളൊക്കെ വളരെ വലിയ കാര്യമാണ്. അല്ല, തീർച്ചയായിട്ടും ഇപ്പോൾ മുന്നാക്കക്കാരിലെ പാവപ്പെട്ടവർക്ക് സംവരണം നൽകണമെന്നൊരു ആവശ്യം നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിലൊരു തീരുമാനം മന്ത്രിസഭ എടുക്കുന്നു. തീരുമാനത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ താങ്കൾ മന്ത്രിയായിരുന്ന ആളാണ്. താങ്കൾക്കറിയാമല്ലോ ഒരു മന്ത്രിസഭാ തീരുമാനം വന്നാൽ അടുത്ത 48 മണിക്കൂറിനകത്ത് അത് സംബന്ധിച്ച ഉത്തരവ് ഇറങ്ങണം. അത്തരത്തിലൊരു ഉത്തരവ് പോലും ഇറങ്ങിയിട്ടില്ല, അതൊരു ചർച്ചയ്ക്ക് നിൽക്കുകയാണ്. ഇപ്പോൾ നിയമ സെക്രട്ടറി അതിനെതിരായിട്ടുള്ള അഭിപ്രായം പറഞ്ഞിരിക്കുകയാണ്. ഇത് നടപ്പാക്കപ്പെടും എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? നടപ്പാക്കപ്പെടാതിരിക്കാൻ പറ്റുമോ? ഇനി ഗവൺമെൻറ് പുറകോട്ട് പോകാൻ പറ്റുമോ? ഞങ്ങൾ വിശ്വസിക്കുന്നു. ഉമ്മൻചാണ്ടി എഴുതി വെച്ചിരുന്നു ചെയ്തില്ലല്ലോ. ഉമ്മൻചാണ്ടി പ്രകടന പത്രികയിൽ ഞാൻ ഉൾപ്പെടെ തയ്യാറാക്കിയ പ്രകടന പത്രികയിൽ എഴുതി വെച്ചിരുന്നു, ഒന്നും ചെയ്തില്ലല്ലോ. അഡ്മിഷൻ, ഈ അഡ്മിഷൻ കാര്യത്തിലൊന്നും ഒരു ഭരണഘടനയും ബാധമല്ല. ഭരണഘടന സംവരണമൊന്നും പള്ളിക്കൂടത്തിലും കോളേജിലും കൊടുക്കാനേക്കും പറയുന്നില്ല. അതെങ്ങനെ വന്നേ? എന്തധികാരം? ഏത് ജില്ലാ സെക്രട്ടറി ആയിരത്തെ? അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ലോ സെക്രട്ടറി അല്ല അവസാനമാക്കുക. അഡ്വക്കേറ്റ് മറ്റാളും ഇല്ലേ, അതൊരു നടപ്പിലാക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പിണറായി വിജയനും മാർക്സിസ്റ്റ് പാർട്ടിക്കും ഗാനന്റായത്തിനൊക്കെ മുന്നോട്ട് പോകണം എന്ന ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് അത് അതനുസരിച്ച് നടക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അല്ല, ആ അർത്ഥത്തിൽ അത് യഥാർത്ഥത്തിൽ ബാലകൃഷ്ണപിള്ളയുടെയും ബാലകൃഷ്ണപിള്ളയുടെ പാർട്ടിയുടെയും ഒരു വിജയമായിട്ട് വിലയിരുത്താൻ കഴിയുമോ? മുന്നോക്ക വിഭാഗങ്ങളിലെ പാവപ്പെട്ടവർക്ക് സംവരണം ലഭിക്കുക, അത് നടപ്പാക്കുക, അല്ലെങ്കിൽ നടക്കുകയാണ് എങ്കിൽ, നടക്കുന്ന പക്ഷം അത് താങ്കളുടെയും താങ്കളുടെ പാർട്ടിയുടെയും ഒരു വിജയമായി വിലയിരുത്താൻ കഴിയുമോ? ഞങ്ങളുടെയുമാണ്, ഞങ്ങളുടെയുമാണ്. കാരണം ഇത് പ്രകടന പത്രികയിലുള്ളതല്ലേ, അപ്പോൾ അതിനകത്തുള്ള ചെറുതും വലുതുമായ എല്ലാ പാർട്ടികളുടെയും അഭിപ്രായമാണ്. അല്ല, അതാണോ NSS-ൻ്റെതാണോ ഈ വിജയം? NSS വന്നത്തോൽപ്പരാമൻ്റെ കാലം പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനകത്ത് യുക്തിയുണ്ട്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നിയമിച്ച നുഹു കമ്മീഷൻ തന്നെ അത് വളരെ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റും കൂടുതലും ഈ പിന്നോക്കക്കാരും പിന്നോക്കക്കാരെന്ന് പറഞ്ഞാൽ അവർ നിൽക്കുന്നത് BJP കേരളത്തിലും ഇങ്ങനെ അനുകൂലിച്ചില്ല. അവരുടെ വോട്ടർമാർ ഇതിൽപ്പെട്ടവരാണ്. പക്ഷെ അനുകൂലിക്കാത്തതിൻ്റെ ദോഷം അടുത്ത് തിരഞ്ഞെടുപ്പിൽ അവർക്കുണ്ടാകും. അത് കോൺഗ്രസിലും ഉണ്ടാകും. അത് നമ്മൾ ജഗന്മോഹൻ ഇലക്ഷനിൽ കാണും. ഇപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ തുടർഭരണം ഉണ്ടാവുമെന്ന് വിചാരിച്ചിരുന്നൊരു ഘട്ടം പോലും ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടിക്ക്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയോടുകൂടിയാണ് അവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോയത്. ആ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ അവരോടൊപ്പം നിന്ന ആളാണ് ആർ ബാലകൃഷ്ണപിള്ള, ആർ ബാലകൃഷ്ണപിള്ളയുടെ പാർട്ടി. ഇപ്പോൾ ഇതുവരെയും നിങ്ങൾക്ക് മുന്നണി പ്രവേശനം കിട്ടിയിട്ടില്ല. പക്ഷേ ആ കാലഘട്ടത്തിൽ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ആർക്കെതിരെയാണോ ഏറ്റവും കൂടുതൽ പ്രസംഗങ്ങൾ, ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ ഇടതുപക്ഷം ഉയർത്തിയത്? അത് KM Mani ആയിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം ആ KM Mani പാർട്ടിയെ മുന്നണിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഇടതുപക്ഷത്ത് നടക്കുന്നത്. താങ്കൾ അതിനെ എങ്ങനെ കാണുന്നു? KM Mani മുന്നണിയിലേക്ക് കൊണ്ടുവരുന്നത് ഇന്നത്തെ സ്ഥിതിയിൽ ശരിയല്ല എന്ന് വിശ്വസിക്കുന്നതാണ് എൻ്റെ വ്യക്തിയുടെ അഭിപ്രായം, പാർട്ടിയുടെ അഭിപ്രായം. കാരണം ഇത്രയും അഴിമതി, എന്നാലേ അത് കാലം പറഞ്ഞിട്ടുണ്ട്, അതെ, ഇത്രയും അഴിമതി നടത്തിയ ആള് ഞാൻ തന്നെയാണല്ലോ. ഈ 1 കോടി രൂപ വാങ്ങിച്ചു ഉമ്മൻചാണ്ടിയെ August 28 രാത്രിയിൽ അറിയിക്കുന്നതും മറ്റു പല മന്ത്രിമാരുടെ കാര്യം. ഇപ്പോൾ ഒരു മന്ത്രിയുള്ള ജേക്കബ് ഗ്രൂപ്പിൻ്റെ അഴിമതി എന്തായിരുന്നു? അതിഭയങ്കരമല്ലേ? പക്ഷേ ഒന്ന് അന്വേഷിക്കാനുള്ള മടി ഇപ്പോഴും സർക്കാർ കാണിക്കുകയാണ്. ജേക്കബ് തോമസ് വന്നപ്പോൾ മനമറിക്കുമെന്ന് കരുതി ജേക്കബ് തോമസ് എൻ്റെ കൂടെ ജോലി ചെയ്തിട്ടുള്ള ആളാണ്. ഞാൻ ജേക്കബ് തോമസിനോട് പേഴ്സണലായിട്ട് സംസാരിച്ച് അന്വേഷിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഒരന്വേഷണവും ഇല്ല. അത് ഇപ്പോഴത്തെയും സ്ഥിതി അതാണ് ശ്രീ ബാലകൃഷ്ണപിള്ള. കാരണം വെച്ചാൽ ഇപ്പോൾ KM Mani വിജിലൻസ് സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടെന്ന് പറയുന്നത് വളരെ ദുർബലമായ ഒരു റിപ്പോർട്ടാണ്. അത് കോടതിയിൽ വേണമെങ്കിൽ തള്ളിപ്പോകാവുന്ന, കോടതിയിലിരിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ കൂടി ഞാൻ പറയുന്നു, കോടതിയിൽ വേണമെങ്കിൽ തള്ളിപ്പോകാവുന്ന റിപ്പോർട്ടാണ്. സുകേശൻ 2 പ്രാവശ്യം എൻ്റെ ഇന്ന് ഒഴിവാങ്ങിച്ചതാണ്. ഞാൻ ഈ ആരോപണം ഉന്നയിച്ച ആളുണ്ടോ? 2 പ്രാവശ്യം ഒഴിവാങ്ങിച്ചതാണ്.
കേസുകാരൻ ഞാൻ സാക്ഷിയാകേണ്ട ആളാണ്. ഞാൻ ബലമായി വിശ്വസിക്കുന്നു ഇന്ന് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് 150% തെറ്റാണ് എന്ന് ഞാൻ ബലമായി വിശ്വസിക്കുന്നു. വിജിലൻസിൻ്റെ റിപ്പോർട്ട് അപ്പോൾ അവിടെയും ഇരട്ടത്തപ്പാണ്. കാരണം വെച്ചാൽ വിജിലൻസ് വഴി ഈ സർക്കാർ കെ എം മാണിയെ സംരക്ഷിക്കാനാണ് താല്പര്യം കാണിക്കുന്നത്. അതിൻ്റെ അർത്ഥം കെ എം മാണിയെ ഈ മുന്നണിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള രാഷ്ട്രീയ എജൻഡയാണ് സി പി എമ്മിൻ്റെ. അത്രയും പറയാറായില്ല. കാരണം അങ്ങനെ ചിന്തയുള്ള ചില വിഭാഗങ്ങൾ സി പി എമ്മിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ മറ്റ് പാർട്ടികളൊന്നും അത് അനുകൂലിച്ചതായിട്ട് ഇതുവരെ അറിവൊന്നുമില്ല. അല്ല, അത് ശക്തമായിട്ട് സി പി ഐ എതിർക്കുന്നുണ്ട്. ഇപ്പോൾ താങ്കൾ തന്നെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ ദിവസം കാന്റായെന്നറിന്റെ പ്രസംഗത്തിൽ കാന്റായെന്നർ പറഞ്ഞത് ആർ ബി ഐയുടെ റിസർവ് ബാങ്കിൻ്റെ ഒരു ബ്രാഞ്ചാണ് കെ എം മാണിയുടെ വീടെന്നും അവിടെ നോട്ട് എണ്ണുന്ന യന്ത്രമുണ്ട് എന്നും ഒക്കെ കാനം പരസ്യമായി പറയുന്നുണ്ട്. സി ഇടതുപക്ഷ മുന്നണിയിലേക്ക് എടുക്കില്ല എന്നും കാനം പറയുന്നുണ്ട്. പക്ഷേ അതിശക്തമായി താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ ഒരു വിഭാഗം സി പി എമ്മിനകത്ത് മാണിയെ കൂടി എൽ ഡി എഫിൻ്റെ ഭാഗമാക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഇതൊരു ഇരട്ടത്താപ്പല്ലേ എന്നാണ് എൻ്റെ ചോദ്യം. ആ മുന്നണിയുടെ ഭാഗമല്ലെങ്കിൽ കൂടിയും മുന്നണിയുമായി ധാരണയിൽ പ്രവർത്തിക്കുന്ന ഒരു കക്ഷി എന്ന നിലയ്ക്ക് ഞാൻ താങ്കളുടെ അഭിപ്രായം ചോദിക്കുകയാണ്. ഇരട്ടത്താപ്പെന്ന് ഞാൻ പറയുന്നില്ല. ഒരു പാർട്ടി ഒരു തീരുമാനം എടുക്കാതെ ഇരട്ടത്താപ്പെന്ന് പറയാൻ പറ്റില്ല. തീരുമാനം എടുത്തിട്ടില്ലല്ലോ, അതിനെപ്പറ്റി ആലോചന പോലും നടന്നിട്ടില്ലെന്നല്ലേ പറയുന്നത്. അല്ല, ഇപ്പോൾ കോട്ടയം പഞ്ചായത്ത് ഭരിക്കുന്നത് സി പി എമ്മും കേരള കോൺഗ്രസും ചേർന്നുകൊണ്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചില പ്രാഥമിക ധാരണകൾ രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് ഈ രാഷ്ട്രീയം. എൻ്റെ ഒരു വിശ്വാസം മാണി വീണ്ടും യു ഡി എഫിലേക്ക് പോകേണ്ടി വരുന്നതാണ്. ഇപ്പുറത്ത് പോകേണ്ടി വരും. അതിന് കാരണം വേറെ ചില ബാഹ്യശക്തികൾ, ഇപ്പോൾ കേരള കോൺഗ്രസ് ഉണ്ടാക്കിയ ഒരാൾ ഞാൻ ഇവിടുണ്ട്. ഇപ്പോൾ ബാഹ്യശക്തികൾ നിയന്ത്രിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയാണ് മാണിയുടെ കേരള കോൺഗ്രസ് വിഭാഗം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മധ്യതിരുവിതാംകൂറിലെ ചില പ്രദേശങ്ങളിൽ ഇവരെ നയിക്കുന്നതും അവരില്ലെങ്കിൽ ഇവരില്ലാത്തതുമായ ചില ശക്തികളുണ്ട്. ആ ശക്തികൾ അവസാനം ഇവരെ യു ഡി എഫിൽ എത്തിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അത് അടിയന്തരമായി തന്നെ സംഭവിക്കും താങ്കൾ വിചാരിക്കുന്നുണ്ട്? കാരണം വെച്ചാൽ ഇപ്പം ചെങ്ങന്നൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്, ഉടൻ തന്നെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. സ്വാഭാവികമായും ആ പാർട്ടിക്ക് ഒരു നിലപാടെടുക്കേണ്ടി വരും. ഒറ്റയ്ക്ക് നിന്നവർക്ക് മത്സരിച്ചൊരു സീറ്റിൽ ജയിക്കാൻ കഴിയുന്ന സാഹചര്യം എന്തായാലും കേരളത്തിലില്ല, മധ്യതിരുവിതാംകൂറില്ല. അടിയന്തരമായി തന്നെ ഒരു യു ഡി എഫ് പ്രവേശം മാണിയുടേത് ഉണ്ടാകും എന്ന് താങ്കൾ കരുതുന്നു? ഇനി മാണിക്കതിന് വേണ്ടി വോട്ട്, മാണി വിചാരിച്ചിരുന്ന കിട്ടുന്ന വോട്ടൊക്കെ കഴിഞ്ഞ തവണ യു ഡി എഫിന് കിട്ടിയതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മാണിയുടെ കയ്യിലുള്ള വോട്ട് യു ഡി എഫിന് കിട്ടിയതാണ്. അതൊന്നും ചെങ്ങന്നൂർ ഇലക്ഷനിൽ ഒരു അടിസ്ഥാനപരമായ ഒരു ശക്തിയായി ഇവിടെ അധികം വരാനൊന്നുമില്ല. മാണി കഴിഞ്ഞവണ ഉണ്ടായിരുന്നല്ലോ, 7000 ചുല്ലാനും വോട്ടിന് മണി ജയിച്ചു. ബി ജെ പി അടുത്ത് 3-ാം സ്ഥാനത്ത് വന്നു. മാണിയുടെ ശക്തി മുഴുവൻ ഉപയോഗിച്ചു, പ്രയോജനമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ചെങ്ങന്നൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ മാണി നേരത്തെ, ശരിയാണ് താങ്കൾ പറഞ്ഞത്, നേരത്തെ മാണിയുടെ വോട്ട് ആ മുന്നണിക്ക് ലഭിച്ചിരുന്നു, എന്നിട്ടും ആ മുന്നണി തോറ്റു പോവുകയാണ് ചെയ്തത്, ഇടതുപക്ഷം ജയിക്കുകയാണ് ചെയ്തത്. ആ വിജയം ആവർത്തിക്കാൻ കഴിയുന്നൊരു സാഹചര്യം ഇപ്പോഴുണ്ടോ ഇടതുപക്ഷത്തിനോ? ഇടതുപക്ഷത്തിന് കഴിഞ്ഞവണത്തേക്കാൾ കൂടുതലുണ്ട്. എന്തുകൊണ്ടാണ് താങ്കൾ അങ്ങനെ വിശ്വസിക്കുന്നത്? കാരണം ഒന്നാമത് ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയ്ക്ക് ആ പാർട്ടിയും ആ മുന്നണിയും അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രതിച്ഛായ പ്രശ്നങ്ങളുണ്ട്. അതായത് ഈ പുതിയ ഈ ദേവസ്വം പോലുള്ള സംവരണവും മറ്റാ നയവും അംഗീകരിക്കുന്നവരുടെ ഒരു വലിയ കൂട്ടായ്മയുള്ള സ്ഥലമാണ് ചെങ്ങന്നൂർ. ഞാനിവിടെ പാർലമെൻറ്റിന് മത്സരിച്ചിട്ടുള്ള ആളാണ്. കഴിഞ്ഞ വണത്തേക്കാൾ അധിക വോട്ടായിട്ട് അത് കിട്ടും എൽ ഡി എഫിന്. മുന്നാക്ക സംവരണം ആ അർത്ഥത്തിൽ എൽ ഡി എഫിന് ഗുണം ചെയ്യാൻ പോവുകയാണ് ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൽ. ആ ഒറ്റ കാരണമാണ്, അതൊരു വലിയ കാരണമാണ്. ഈ മധ്യതിരുവിതാംകൂറിലെ ചില കമ്മ്യൂണിറ്റീസിന് ഈ തീവ്രമായ വികാരമുള്ള ഒരു സബ്ജക്റ്റാണ് അത്. അതൊരു വലിയ ഗുണം എൽ ഡി എഫിന് ചെയ്യും. കഴിഞ്ഞവണത്തേക്കാൾ ഭൂരിപക്ഷം, എനിക്കതുമായിട്ട് കോൺടാക്റ്റ് ഉണ്ടല്ലോ, കഴിഞ്ഞവണത്തേക്കാൾ ഭൂരിപക്ഷം ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് ചെങ്ങന്നൂർ കിട്ടും. ബി ജെ പിയുടെ വോട്ട് കുറയും. കോൺഗ്രസിൻ്റെ വോട്ട് ഈ പോരുന്ന വോട്ടുകളുടെ കുറവ് കോൺഗ്രസിനെയും ബാധിക്കും. ഒരു 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 മുന്നണി എന്നുള്ള നിലയ്ക്ക് അവരുടെ ശക്തി ക്ഷയിച്ചു വരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അധ്യായമായിട്ട് ചെങ്ങന്നൂർ ഉപതെ ആ അധ്യായത്തിൻ്റെ കൂടെ പ്ലസ്സായിട്ട് ഇപ്പോഴത്തെ ഈ പ്രകടനപത്രികയിൽ പറഞ്ഞിരിക്കുന്ന ഈ സംവരണ ഇഷ്യൂ പ്രയോജനപ്പെടുന്ന ഒരു സ്ഥലമാണ് ചെങ്ങന്നൂർ. ഇപ്പോൾ യു ഡി എഫ് എന്ന് പറയുന്ന മുന്നണി യഥാർത്ഥത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ അടുത്ത പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ശക്തമായൊരു മുന്നണിയായിട്ട് കേരളത്തിൽ ഉണ്ടാകില്ല എന്നാണോ താങ്കൾ വിലയിരുത്തുന്നത്? ഇപ്പോഴും ശക്തമല്ലല്ലോ. അല്ല, അതിൻ്റെ ഒരു തുടർച്ച സംഭവിക്കുമോ? അതോ കോൺഗ്രസ് തന്നെ നാലല്ലേ? കോൺഗ്രസ് തന്നെ നാലാ. ഉമ്മൻചാണ്ടിയുടെ കോൺഗ്രസ്, രമേശ് ചെന്നിത്തലയുടെ കോൺഗ്രസ്, സുധീരൻ്റെ കോൺഗ്രസ്സും അതിൻ്റെ കൂടെ ചില ചെറിയ ശക്തികളും
അവർ തന്നെ പരസ്പരം കാര്യമായിക്കോളുമല്ലോ. അല്ല, അത് കോൺഗ്രസിന്റെ ചരിത്രമാണല്ലോ, എല്ലാ സമയത്തും പല ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷേ അപ്പോഴും എല്ലാ 5 വർഷം കൂടുമ്പോഴും കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ട് അത് മാനേജ് ചെയ്യാൻ അവർക്കറിയാം. ചോദിക്കുന്നത് ചെങ്ങൻ ഈ അടു കൊല്ലം പാർലമെന്റ് തെരഞ്ഞെടുപ്പിലൊക്കെ കഴിഞ്ഞവിടെ കംപ്ലീറ്റ് കോർഡിനേറ്റ് ചെയ്തത് ഞാനാണ്. അതിന് പല മാനങ്ങളും ഉണ്ട്. ഇത്തവണ അതൊന്നും പാർലമെൻ്റ് ഇലക്ഷനിൽ ദയനീയമായി തോക്കുന്ന മണ്ഡലങ്ങളാണ്. പാർലമെൻ്റ് ഇലക്ഷന് കഴിഞ്ഞവണ കോൺഗ്രസ് ജയിച്ച 2 സീറ്റെങ്കിലും ഞങ്ങളോട് ചേർന്ന് ജയിപ്പിച്ചിട്ട് മുന്നണി പ്രവേശനമായാലും വിരോധമില്ല, ജയിപ്പിക്കും. ഞാൻ തന്നെ കഴിഞ്ഞവണ UDFലെ ജയിപ്പിച്ച സീറ്റുകളിൽ ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം വാങ്ങിക്കുന്നത് കേരള കോൺഗ്രസ് സ്വാധീനമുള്ള കൊല്ലം ജില്ലയിലും പരിസരങ്ങളിലും ആയിരിക്കും. വളരെ നന്ദി ശ്രീ ബാലകൃഷ്ണ.